ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് പോയി കണ്ടേച്ച് വന്നാലോ. ഒരു പാൻ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ നന്നായിട്ടൊന്ന് ഹീറ്റ് ആയി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒരുവിധം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കറുവപ്പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക, കുറച്ച് പെരുംജീരകം. ഇനി നമുക്ക് ആ ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതങ്ങ് ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. ഇത് നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് മൂക്കുന്ന പരുവാകണം. ആ ഒരു സമയത്ത് ഒരു 2 തണ്ട് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങാക്കൊത്തും ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങക്കൊത്തും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി, ഓവറായിട്ട് ഫ്രൈ ആവണ്ട. എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു കോക്കനട്ടിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടണം നന്നായിട്ട്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടി ചെയ്തുകൊണ്ടാണ് 1 സ്പൂൺ ആഡ് ചെയ്യുന്നത്. അതിലേക്ക് തന്നെ 1 സ്പൂൺ നമുക്ക് ബീഫ് മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ കല്ലിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് കുരുമുളക്. അപ്പോൾ അവർ ചെറുതായിട്ടൊരു തരിതരി പോലെ ഉണ്ടാവുമല്ലോ. സോ അത് ബീഫ് ഫ്രൈയിൽ നല്ലൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നതാണ്. സോ നമുക്ക് കുരുമുളക് ചതച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂക്കണം. അതിലെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. അതിലേക്ക് വേവിച്ച ബീഫാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഞാൻ വേവിച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബീഫ് ആഡ് ചെയ്യാൻ നേരം നമ്മൾ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടാണ് ആഡ് ചെയ്യുക. അതിനുശേഷം ആ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ബീഫ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരും ആ സമയത്ത്. സോ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. അപ്പോഴേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീഫ് നന്നായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി, 1/10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കല്ലിലിട്ട് ഒന്ന് ചതച്ചിട്ട് ഈ ബീഫിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കാരണം ചതച്ചിടുമ്പോൾ ആ ലാസ്റ്റ് ടൈമിൽ വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും പ്രത്യേക ആ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക നല്ലൊരു ടേസ്റ്റാണ്. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈമിലാകുമ്പോഴാണ് ഫ്രൈ ചെയ്യുമ്പോൾ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ പകുതി ഞാൻ എടുക്കുന്നുള്ളൂ. 1 നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/4 സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ബീഫാണെങ്കിൽ എന്ത് കറി വെച്ചാലും അവസാനം ഗരം മസാല കുറച്ചൊരു പിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ, നല്ലൊരു മണം ഉണ്ടാകും. സോ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഹൈ ഫ്ലെയിം വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ, ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സോ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സോ എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ പ്രത്യേകം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അതിന് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ ഞാൻ ബൈ പറയുന്നില്ല. അതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ഇനി ഞാൻ ബൈ പറയാം കേട്ടോ. ബൈ.